2018 ഒക്ടോബർ 18 ഹിന്ദു ധർമ്മത്തെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോഴത്തേക്ക് അതിനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവരിൽ ഏറ്റവും പ്രധാനം നമ്പർ 1 ബിഗിനിങ് ഓഫ് ദി എൻഡ് അവസാനത്തേതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു. സന്തോഷമാണോ സംതൃപ്തിയാണോ ആനന്ദമാണോ ചാരിതാർത്ഥ്യമാണോ ഉണ്ടാകുന്നത് എന്നുള്ളതല്ല, അനുഭവിക്കേണ്ടവർ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കാൻ പ്രകൃതി നിശ്ചയിച്ച ദിവസം ഈ 2020 ഒക്ടോബർ 28. അതിൽ പ്രകൃതിയോട് നന്ദിയുണ്ട്. കർമ്മ ന്യൂസിലെ എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ശിവശങ്കരൻ്റെ അറസ്റ്റിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായവും വീക്ഷണവും വിലയിരുത്തലും പറയണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ ഉദിച്ചത് 3 വാക്കുകളാണ്. 1 വിധി, 2 വിധി നിഷേധം, 3 വിധി വൈപരീത്യം. വിധി എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം നൽകിയിരിക്കുന്ന കഥകളും അനുഭവങ്ങളും പഠിച്ച് അതിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്തോ അതാണ് വിധി എന്ന സംസ്കൃത വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിധി നിഷേധം എന്ന് പറഞ്ഞാൽ പുരാണേതിഹാസങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പാടില്ലാത്തത്, അതായത് അതിൽ നൽകിയിട്ടുള്ളത് അതിലെ കഥാപാത്രങ്ങളും ചരിത്ര പുരുഷന്മാരും ചെയ്തിരിക്കുന്നതിൽ നിന്ന് അവർ ചെയ്ത തിന്മ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ പാടില്ലാത്തത് വിധി നിഷേധം. ഇനി 3-ാമത്തെ വർണ്ണമുണ്ട്, വിധി വൈപരീത്യം. അതായത് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും മത്ത തലയ്ക്ക് പിടിച്ച് ഭ്രാന്തന്മാരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ വിചാരിക്കുന്നു, ഞാനാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്, എനിക്കപ്പുറത്ത് ആരുമില്ല എന്ന്. അഹം സർവസ്യ പ്രഭവ, ഞാനാണ് എല്ലാത്തിൻ്റെയും ആള് എന്ന് ധരിച്ച് IPSഉം IFSഉം IRSഉം IASഉം ഒക്കെ കിട്ടിയവരെ വരച്ച വരയിൽ നിർത്തി നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അവർക്ക് ചില ദിവസങ്ങളിലെ ചില സമയങ്ങളിലെ ചില വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നത് വളരെ ചെറിയ ഒരു ഡോസ് അങ്ങോട്ട് കൊടുത്ത് കാണും, അതിൻ്റെ 1000 മടങ്ങ് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുമ്പോൾ അതിനൊക്കെ പറയുന്ന ചില വാക്കുകളിൽ ഒരെണ്ണമാണ് വിധി വൈപരീത്യം. നിങ്ങൾക്കറിയാവുന്നതാണ്, 3375 പേരെ, പരോക്ഷമായിട്ട് എടുത്താൽ 3500 പേരെ അറസ്റ്റ് ചെയ്ത സംഭവമാണ് 2018 ഒക്ടോബർ 28 നടന്നത്. അവരെ അറസ്റ്റ് ചെയ്തത് എന്തിനറിയാമോ? അവർ ബസ് കത്തിച്ചതിനല്ല, ഗവൺമെൻറ് ഓഫീസ് തകർത്തതിനല്ല, ഒന്നിനുമല്ല, അവരുടെ ആ ഹൈന്ദവ ജനതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ 44,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശബരിമല, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ മലമുകളിൽ കറന്നവരിരിക്കുന്നു, കലിയുഗ വരതനിരിക്കുന്നു, അവിടെ ചെന്ന് അതിനെ നശിപ്പിച്ച് മൂടിപ്പിച്ച് തകർത്ത് ഒരു വ്യക്തിയും ആ തകർത്തതിനെ ന്യായീകരിക്കുന്നില്ല. എന്തിനത് തകർക്കുന്നു? നവോത്ഥാനത്തിൻ്റെ പേരിൽ നാരായണ ഗുരുദേവനെയും അയ്യങ്കാളിയെയും ചട്ടമ്പി സ്വാമികളെയും അതിനപ്പുറത്തുള്ള പലരും നടത്തിയ നവോത്ഥാനത്തേക്കാൾ വലിയ നവോത്ഥാനമാണ് ഞാൻ നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റുകളെയും ആർപ്പോ ആർത്തവോത്സവം നടത്താൻ യോഗ്യതയുള്ള പാർട്ടികളെയും മാവോയിസ്റ്റുകളെയും ചുംബന സമരം നടത്തിയവരുമായിട്ട് ഹൈന്ദവ ധർമ്മവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഫെമിനിസ്റ്റുകളെ പോലീസ് ഡ്രസ്സിട്ട് DYFIക്കാർക്കും SFIക്കാർക്കും പോലീസ് വേഷം കൊടുത്ത് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ വേണ്ടി ചെയ്തതിൻ്റെ ആ മനോവേദനയോടുകൂടിയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ചേർന്ന് സമരം ചെയ്തത്. അവരുടെ സമരത്തിൽ ഒരു നെഗറ്റീവ് വാക്കുപോലും ഇല്ല, അത്രയും ധാർമ്മികതയോടുകൂടി ഒരു തരത്തിലും ഡിസ്ട്രക്റ്റീവ് അല്ലാത്ത സമരം ചെയ്തവരെയാണ് യഥാർത്ഥത്തിൽ ഈ 2018 ഒക്ടോബർ 28 അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് 3500 പേര് അറസ്റ്റ് ചെയ്ത് 538 കേസുകൾ അവർക്കെതിരെ ഇതാക്കി. എന്നിട്ട് എന്ത് നേടാനാണ് ഉദ്ദേശിച്ചത്? നവോത്ഥാനമാണ്. ഇനി നവോത്ഥാനത്തിന് ഒരു വലിയ പരിപാടിയും നടത്തി. നാരായണ ഗുരുദേവൻ തന്നെ വർക്കല ശിവഗിരിയിലെ തീർത്ഥാടനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത 1 ജനുവരി എന്ന ദിവസം മണ്ഡലക്കാലം മലയാളം വൃശ്ചികം 1 ശബരിമലയ്ക്കും
ഇംഗ്ലീഷ് വർഷത്തിലെ ഒന്നാമത്തെ ദിവസം ജനുവരി ഒന്നാം തീയതി, ഒന്ന് മലയാളം ഒന്ന് ഇംഗ്ലീഷ്, അത് വർക്കല തീർത്ഥാടനത്തിനും എന്ന് പറഞ്ഞ് ഗുരുദേവൻ തന്നെ മുമ്പോട്ട് വെച്ച ആ ദിവസം, ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠിച്ച എസ് എൻ ഡി പിയുടെ നേതാവിനെ കൊണ്ട് നവോത്ഥാനം നടത്തി, ഈ ഹിജാബ് ധരിച്ചവരും പർദ്ദ ധരിച്ചവരും കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും നിർത്തിയിട്ട് നവോത്ഥാനം നടത്തിയിട്ട് അതേ ദിവസം തന്നെ അതിരാവിലെ 2 മണിക്ക് പോലീസ് വേഷത്തിൽ ശബരിമലയെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ പിന്നീട് കരഞ്ഞു എങ്കിലും ആ വിധി വൈപരീത്യം എന്ന വാക്കിനെ ന്യായീകരിക്കത്തക്ക വിധത്തിൽ അതേ ഒക്ടോബർ 28-ാം തീയതി തൻ്റെ എല്ലാമെല്ലാമായ മുഖ്യമന്ത്രിയെ മരപ്പൊട്ടൻ എന്ന് വിളിക്കാൻ വരെ പെർമിഷൻ കൊടുത്തിട്ടുള്ള പേഴ്സണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറിയാണ്, ഐ ടിയുടെ എല്ലാമാണ്, എന്തും ചെയ്യാനായിട്ട് അധികാരം കൊടുത്ത വ്യക്തിയുടെ ഒക്കെ നേതൃത്വത്തിലും ഉപദേശത്തിലും ബാക്കി എല്ലാവരുടെ ഉപദേശത്തിലും അന്ന് 28-ാം തീയതി 2 വർഷം മുമ്പ് ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്ത അതേ ദിവസം കോടതി വിധി വന്ന 25 മിനിറ്റിനുള്ളിൽ പ്രിയപ്പെട്ടവനും രക്തബന്ധമുള്ളവനും എല്ലാത്തിനും കൂടെ നിൽക്കുന്നവനും അതിനേക്കാൾ ഉപരി തന്നെ മരപ്പൊട്ടൻ എന്ന് വിളിക്കാൻ ടോയ്ലറ്റിലെ നാപ്കിൻ പേപ്പർ കൊടുത്താൽ അതിൽ വരെ ഒപ്പിടും എന്ന് പത്രമാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്ന, അത്ര സ്വാതന്ത്ര്യം കൊടുത്ത വ്യക്തിയെ പിടിച്ചകത്തിട്ടപ്പോൾ പറയാൻ പറ്റിയതൊന്നു മാത്രം കാനം രാജേന്ദ്രൻ പറഞ്ഞ മാതിരി, ഇപ്പോൾ അയാൾക്ക് ഭരണവുമായിട്ടും മന്ത്രിസഭയുമായിട്ടും ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അങ്ങേരെക്കുറിച്ച് അറസ്റ്റ് ചെയ്താലും ഗവൺമെൻറ്റിന് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും ഒന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല, അത് പറയുന്നവർക്കേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ വസ്തുത വിധി വൈപരീത്യം ഒരു പക്ഷേ എൻ്റെ മനസ്സിലറിയാതെ വന്നു പോകുന്ന ഒരു വരിയാണ്. നിങ്ങൾക്കറിയാമായിരിക്കാം, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതി ആണ് 370-ാം വകുപ്പ് ജമ്മു കാശ്മീരിൽ മാറ്റിയത്. ആ മാറ്റിയ ദിവസം തന്നെയാണ് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അയോധ്യയിൽ ശ്രീരാമജന്മഭൂമിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടാണത്, അതറിഞ്ഞുകൊണ്ടാണ്. അതായത് 370-ാം വകുപ്പ് മാറ്റി ജമ്മു കാശ്മീരിനെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി ഇത്രയും സംസ്ഥാനങ്ങളിൽ ഒരു സഹോദരിയാക്കി ജമ്മു കാശ്മീരിനെ മാറ്റിയ ദിവസം തന്നെ ഈ ശ്രീരാമക്ഷേത്രത്തിന് തറക്കല്ലിടണം എന്ന തോന്നൽ അറിഞ്ഞുകൊണ്ട്, പബ്ലിക് അറിഞ്ഞത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണത്. പക്ഷേ ഇത് കോടതി വിധി വരലും ഈ ഒക്ടോബർ 28-ും തമ്മിൽ ഒരു ബന്ധമില്ല യഥാർത്ഥത്തിൽ. അന്ന് വന്നു കലിയുഗ വരദൻ അയ്യപ്പൻ, സത്യത്തിൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഒരു ചോദ്യം മാർക്കായിട്ട് മുമ്പിലുള്ള, ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മുമ്പിലുള്ളത്, എന്തുകൊണ്ട് അപ്പുറത്തൊരു സ്ത്രീ കാരണം ഒരു മന്ത്രിസഭ താഴെ വീണു, ഇപ്പുറത്തൊരു സ്ത്രീ കാരണം ഒരു മന്ത്രിസഭ താഴെ വീഴുന്ന വക്കിലെത്തി നിൽക്കുന്നു, എന്തുകൊണ്ട് രണ്ടും ഇത് സംഭവിക്കുന്നു? ഇതിൽ പങ്കെടുത്ത് ശബരിമല ശാസ്താവിനെ അവഹേളിച്ചവരുടെ മക്കൾക്കും വീട്ടുകാർക്കും അധോഗതിയുടെ ലെവലിലേക്കാണ് എത്തുന്നത്. സ്വസ്ഥമായിട്ടിരുന്ന് ഭരിക്കാൻ പറ്റുന്ന ലെവലിലേക്കല്ല അവരിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നത്തിൽ അമ്മച്ചി എപ്പോഴും കറുത്തമുണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ശബരിമലയിലേക്ക് കയറ്റിയിരിക്കുന്ന 2 കറുത്തമുണ്ട്, ചീപ്പായിട്ട് തോന്നിയേക്കാം ഈ കമൻറ്റുകൾ. പക്ഷേ ഈ വിധി വൈപരീത്യം എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം ഒരു പോയിന്റുകളാണ്. ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പൻ്റെ ശക്തി പരോക്ഷമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന, മറ്റ് ഓൺലൈൻ ചാനലുകളിലെ സൂപ്പർ അവതാരകർ പോലും ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമല്ല പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. ഒരു കുട്ടിക്ക് കുട്ടിയെ എഴുത്തിനിരുത്തിയാൽ അടുത്ത വർഷം സ്കൂള് പോലും തുറക്കാത്ത അവസ്ഥയുണ്ടാവാം. തൃശ്ശൂർ പൂരത്തിന് ഒരു ചെണ്ടവാളക്കാരന് അവാർഡ് കൊടുത്തു, അടുത്ത വർഷം തൃശ്ശൂർ പൂരം പോലും ഇല്ലാതെയാവാം. താൻ ഉദ്ഘാടനം ചെയ്ത കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് വണ്ടിയിൽ കയറുന്നതിനും പിടിഞ്ഞു പിടിഞ്ഞ് താഴെ വീഴാം. ആർക്കെല്ലാം ആശംസകൾ നേരുന്നോ അയാളെ പിടിച്ച് 86 ദിവസം ജയിലിലടക്കേണ്ടി വരിക. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞൊരു നേതാവിനെ അനുഗ്രഹിച്ചിട്ട് ആശംസിച്ചു വന്നു, അങ്ങേര് വടിയായി. ഞാൻ പറയുന്ന വാക്കുകളല്ല, വേറൊരു ഓൺലൈൻ ചാനലിലെ ആൾക്കാർ പറഞ്ഞതാണ്. ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം, എവിടേക്കോ വരുന്ന അപശകുനം എന്ന വാക്കുകൾക്ക് യോജിച്ച രീതിയിലല്ലേ കാര്യങ്ങൾ നടക്കുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നാളിഫൈഡ്. സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന പലതിനെയും തകർക്കാനും നശിപ്പിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും തകർക്കാനും ശ്രമിച്ചാൽ ആ സിസ്റ്റം തന്നെ, ദൈവമൊന്നുമല്ല, ആ സിസ്റ്റം തന്നെ ഇതിനെ നോർമലാക്കാൻ വേണ്ടി പ്രവർത്തിക്കും. ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നാളിഫൈഡ്. സന്തോഷമുണ്ട്, ധർമ്മ സംസ്ഥാപനാർത്ഥായ
സംഭവാമി യുഗേ യുഗേ കർമ്മ ചാനലിൽ ആ കർമ്മ എന്ന വാക്ക് തന്നെയാണ് ധർമ്മം ധർമ്മം എന്ന വാക്ക് തന്നെയാണ് കർമ്മം ആ കർമ്മ ചാനലിൽ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഞാൻ കാലത്തിനും ദേശത്തിനും എല്ലാത്തിനും അതീതനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ഇന്ത്യൻ മുഖ്യമന്ത്രി ആയാലും ചീഫ് ജസ്റ്റിസ് ആയാലും അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർ ആയാലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ധരിച്ചിടിച്ച് കയറി മുമ്പോട്ട് പോയിട്ട് നിലനിൽക്കുന്ന വ്യവസ്ഥയെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ കാലം അത് കാത്തു നിൽക്കില്ല. പ്രണാമം, നമസ്കാരം.